एडा क्लास अडिस्थान शास्त्रत्तिन्टे अडुत्त क्लासिलेक्क एल्ला कूट्टुकार्क्कुम स्वागतम। कई क्लास नाम पढ़ी अवसानिप्पिच्चत् कृषियुमायि बंधप्पेट्ट प्रायोगिक कार्यंगलिलेक्कान वर्गसंकरण प्रवर्तनंगलाण नाम अथवा हाइब्रिडाइसेशनाण कई क्लास पढ़ी अवसानिप्पिच्चत्। अब पुतिय इनम सस्यंगलेयोक्के उंडाक्कुन्नतिन नाम कुरेयधिक मेथडुकळ कुरेयधिक मार्गंगळ नाम पढ़िच्चु। इन्न नाम पढ़िक्कुक इंगने കുറേധികം ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന കുറേധികം സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക। കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക। കാർഷിക ഗവേഷണ സ്ഥാപനം, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് കേരള കാർഷിക സർവകലാശാലയാണ്, കേരള യൂണിവേഴ്സിറ്റി അഥവാ കേരള സർവകലാശാല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ। നമുക്ക് 10 ക്ലാസ്സും പ്ലസ് 2 ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഗ്രിക്ക് ബയോളജി ബോട്ടണി സുവോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ എടുത്ത് പഠിക്കണം। അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിലാണ് നമ്മൾ പഠിക്കുക। എന്നാൽ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുകയാണ് കൃഷി നിങ്ങൾക്ക് പഠിക്കണം, കൃഷി ഒരു പ്രധാനപ്പെട്ട വിഷയമായി എടുത്ത് നിങ്ങൾക്കൊരു ബിരുദം നേടണം, നിങ്ങൾ ഡിഗ്രിക്കാരനാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃഷി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കോളേജാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി। കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി KAU എന്ന് നമുക്ക് ചുരുക്ക പേരിൽ പറയാൻ സാധിക്കും। അപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം। ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഗവേഷണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ കൃഷി പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ്। കൃഷിയുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ, ഉപകരണങ്ങളുടെ നിർമ്മാണങ്ങൾ, കുറേയധികം ഗവേഷണങ്ങൾ, പുതിയ ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, കീടനിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക, അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലമാണ് ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അഥവാ KAU। കേരളത്തിൽ കൃഷി പഠിപ്പിക്കുന്ന രണ്ടേ രണ്ട് കോളേജുകൾ മാത്രമേ ഉള്ളൂ, ഒന്ന് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയും രണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി। അപ്പം കേരളത്തിൽ രണ്ട് കാർഷിക സർവകലാശാലകളാണ്, കൃഷി നിങ്ങൾക്ക് എടുത്ത് ബിരുദമായി എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് കോളേജുകൾ മാത്രമേ കേരളത്തിലുള്ളൂ, അത് ഒന്ന് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയും രണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയുമാണ്। അപ്പൊ ഇതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കാനുള്ളത്। ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് സെൻട്രൽ ട്യൂബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ CTCRI, സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം। എന്താണ് കിഴങ്ങുവിളകൾ? കിഴങ്ങ് നമുക്കറിയാം, ചീനി മരച്ചീനി ഒരു കിഴങ്ങാണ്, ഉരുളക്കിഴങ്ങ് ഒരു കിഴങ്ങാണ്, കാച്ചിൽ ചേന ചേമ്പ് ഇവയെല്ലാം കിഴങ്ങുകളാണ്। ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെ കുറിച്ചുള്ള ആ ഗവേഷണ പുതിയ ഇനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സ്ഥാപനമാണ് CTCRI അഥവാ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം। ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്। ഇത് കൂടാതെ ഇതിനൊരു ശാഖ കൂടിയുണ്ട്, ഈ ശാഖ ഒഡീഷയിലാണ്, ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഇതിന്റെ ശാഖ സ്ഥിതി ചെയ്യുന്നത്। അപ്പോൾ നമുക്ക് മരച്ചീനിയുമായി ബന്ധപ്പെട്ട് കിഴങ്ങുവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഗവേഷണങ്ങൾ നടത്തുന്ന സ്ഥലമാണ് CTCRI അഥവാ കേന്ദ്ര കിഴങ്ങുള്ള ഗവേഷണ കേന്ദ്രം, നമ്മുടെ ഏറ്റവും അടുത്തുള്ള തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് ഇതിന്റെ ആസ്ഥാനമുള്ളത്। അടുത്ത ഒരു കാർഷിക ഗവേഷണ കേന്ദ്രമാണ് CPCRI അഥവാ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്। എന്താണ് CPCRI? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ CPCRI കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്നാണ് അതിന്റെ മലയാളം നമുക്ക് പറയാൻ സാധിക്കുക। അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അവിടെ എന്തൊക്കെയാണ് തോട്ടവിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയ വിളകളെ കുറിച്ചൊക്കെയുള്ള ഗവേഷണം നടത്തുന്ന സ്ഥലമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന CPCRI. CPCRIയുടെ ആസ്ഥാനം എന്ന് പറയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലാണ് CPCRIയുടെ. അടുത്ത കാർഷിക ഗവേഷണ കേന്ദ്രമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്കറിയാം റബ്ബറുമായി ബന്ധപ്പെട്ട, റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങളും പുതിയ ഇനങ്ങളെ കണ്ടെത്തുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനം നടത്തുന്ന സ്ഥലമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എന്ന് പറയപ്പെടുന്നത് കോട്ടയമാണ്, ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കോട്ടയമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. അടുത്തതായി ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. ഇതിന്റെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലാണ്, കോഴിക്കോട് ജില്ലയിലാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്.
സുഗന്ധ വ്യഞ്ജനങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങൾ, ഏലം, ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളുമായി ബന്ധപ്പെട്ട ആ ഗവേഷണ പ്രവർത്തനമൊക്കെ നടക്കുന്നത് ഇവിടെയാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അഥവാ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. ഇതേപോലെ തന്നെ കുറേയധികം പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള സദാനന്ദപുരത്ത് ഒരു കൃഷി വിജ്ഞാന കേന്ദ്രമുണ്ട്. സദാനന്ദപുരം കാർഷിക ഗവേഷണ സ്ഥാപനം സദാനന്ദപുരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒട്ടേറെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. തൊട്ടടുത്തുള്ള കായംകുളത്ത് ഒരു മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്. ഇങ്ങനെ കുറേയധികം കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും അടക്കം ഒട്ടേറെ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റിയുടെ തുടർപ്രവർത്തനങ്ങളായി നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയപ്പെടുന്നത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിലേക്ക്, കേരളത്തിലും ഇന്ത്യയിലുമുള്ള കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുക, ഇവയുടെയൊക്കെ പുനരൂപം എഴുതാൻ പഠിക്കണം അല്ലെ. KAU കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, CPCRI സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CTCRI സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, RRI റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഇവയുടെയൊക്കെ പൂർണ്ണരൂപം എഴുതാൻ പഠിക്കുക. ഒന്ന്, രണ്ട്, ഇവയുടെയൊക്കെ ആസ്ഥാനം എവിടെയാണെന്ന് പഠിക്കുക. മൂന്ന്, അടുത്തത് ഇവയെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് കുറച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. കൂടുതൽ ഇതെന്ന് സ്ഥാപിച്ചു, ആര് സ്ഥാപിച്ചു, കോഴിക്കോട് ജില്ലയിൽ എവിടെയാണ് ഇതിൻ്റെ കേന്ദ്രം, കാസർഗോഡ് ജില്ലയിൽ എവിടെയാണ് ഇതിൻ്റെ കേന്ദ്രം, അങ്ങനെ സ്ഥലം കണ്ടെത്തുക. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ലൊരു കുറിപ്പ് തയ്യാറാക്കി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരിക. അടുത്ത ക്ലാസ് നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട പുതിയ ഒട്ടേറെ അറിവുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.